ഹലോ സ്റ്റുഡൻസ് വെൽക്കം അഗ്നി ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് അപ്പോൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ ഫോർത്ത് ലെസൺ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത് വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ ലെസൺ അതിൻ്റെ തന്നെ ഒമ്പതാമത്തെ ഒരു ക്ലാസിൻ്റെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ നമ്മൾ ഓൾറെഡി എയ്റ്റ് വീഡിയോസ് ഡിസ്കസ് ചെയ്തു എച്ച് ടി എം എൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആ എച്ച് ടി എം എൽ തന്നെ തന്നെ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് മൂന്ന് ടോപ്പിക്കാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് മൂന്ന് ടോപ്പിക്കാണ് ഡിസ്കസ് അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ടി എം എൽ എലമെന്റ്സ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് ദൻ എച്ച് ടി എം എൽ ഡോക്യുമെന്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട് എങ്ങനെയാണ് എച്ച് ടി എം എൽ ഡോക്യുമെന്റ്സിനെ വ്യൂ ചെയ്യാന്നുള്ളതും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എച്ച് ടി എം എൽ എലമെന്റ് എന്താന്നുള്ളത് എങ്ങനെയാണ് എച്ച് ടി എം എൽ ഡോക്യുമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ദൻ എങ്ങനെയാണ് എച്ച് ടി എം എൽ ഡോക്യുമെന്റിനെ നമ്മൾ വ്യൂ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് എങ്ങനെയാണ് നമുക്കതിനെ വ്യൂ ചെയ്യാൻ പറ്റാമെന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം എച്ച് ടി എം എൽ എലമെന്റ്സ് എന്താണെന്നുള്ളത് ഓക്കെ അപ്പം എച്ച് ടി എം എൽ ഡോക്യുമെന്റ് എങ്ങനെയൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു ദെൻ എച്ച് ടി എം എൽ എലമെൻറ്റ് എന്താന്നുള്ളത് ഒന്നുമില്ല നമ്മളുടെ പെയർ ഓഫ് ടാഗ്സ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാഗുകൾ വെച്ചിട്ടാണ് അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻ്റിനെയാണ് എന്ന് പറയാം നമ്മളുടെ ടാഗ്സ് എന്ന് പറയുന്നത് അല്ലേ ആ പെയർ ഓഫ് ടാഗുകളും ദെൻ അതിൽ യൂസ് ചെയ്യുന്ന കണ്ടന്റും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എച്ച് ടി എം എൽ എലമെൻ്റ് എന്ന് പറഞ്ഞത് ഓക്കെ അതായത് പെയർ ഓഫ് ടാഗ് ആൻഡ് ദ കണ്ടന്റ് അൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദീസ് ടാഗ്സ് നമ്മളിപ്പോൾ ടാഗുകൾ യൂസ് ചെയ്യുന്നില്ല ആ ടാഗുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് അതായത് ടാഗ്സും അതിൻ്റെ പയർ ഓഫ് ടാഗ്സും അതിൻ്റെ കണ്ടൻറ്റിനെയും നമ്മൾ എന്ന് പറഞ്ഞത് എച്ച് ടി എം എൽ എലമെൻ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു എച്ച് ടി എം എൽ നാല് സെറ്റ് എച്ച് ടി എം എൽ ടാഗ്സ് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലേ ബേസിക് സ്ട്രക്ചർ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാഗ് അല്ലേ അതായത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ടാഗിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടെയ്നർ ടാഗ് ഉണ്ടായിരുന്നു ദെൻ എന്തായിരുന്നു എം ടി ടാഗ് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞു അതായത് നമ്മളൊരു ടാഗ് ഉണ്ടെങ്കിൽ ദാറ്റ് ടാഗ് റിക്വയേഴ്സ് എ ക്ലോസിംഗ് ടാഗ് അല്ലേ ഒരു ടാഗ് ഉണ്ടെങ്കിൽ അതിനെന്താ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ന് പറഞ്ഞത് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നത് എം ടി ടാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അതായത് ഒരു ടാഗ് അല്ലേ അതിന് ഡസ് നോട്ട് റിക്വയർ എനി ക്ലോസിംഗ് ടാഗ്സ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക എം ടി ടാഗ് എന്ന് പറയുക അപ്പോൾ കണ്ടെയ്നർ ടാഗുകളാണ് നമ്മൾ എന്താ മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടായിരിക്കുക ദൻ കണ്ടെയ്നർ ടാഗ് അല്ലാതെ എം ടി ടാഗ്സും നമ്മളുടെ എസ് ടി എം എല്ലിൽ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ബേസിക് സ്ട്രക്ചർ പറഞ്ഞതിൽ നമ്മൾ എന്താ കണ്ടത് എല്ലാതും കണ്ടെയ്നർ ടാഗുകളായിരുന്നു അല്ലെ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ടാഗ് ഹെഡ് എന്ന് പറഞ്ഞ ടാഗ് ദെൻ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് അതിൻ്റെ ബോഡി അല്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടത് എന്തായിരുന്നു എല്ലാതും കണ്ടെയ്നർ ടാഗുകളായിരുന്നു അതായത് നമ്മൾ എന്ത് ടാഗ് യൂസ് ചെയ്യുന്നുണ്ടോ അതിനെന്തായാലും ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ബേസിക് സ്ട്രക്ചർ കണ്ടപ്പോൾ അതിലെന്താ നാല് സെറ്റാണ് നമ്മളുടെ മെയിനായിട്ട് എച്ച് ടി എം എൽ ടാഗുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാഗ് അല്ലേ അതാണ് നമ്മൾ എന്താ ആ ടാഗിൽ നിന്നാണ് നമുക്ക് എന്താ ഡോക്യുമെൻ്റ് എസ് ടി എം എൽ ആണ് അല്ലേ മനസ്സിലാവണത് ദെൻ എന്താ അതിന് ശേഷം നമ്മൾ ഹെഡിങ് സെക്ഷൻ അല്ലേ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഹെഡ് സെക്ഷൻ വരും അതിലാണ് നമ്മൾ നമ്മളെന്ത് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത് ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് എന്ത് ടൈറ്റിൽ ടാഗ് അതും എന്താ ഒരു കണ്ടെയ്നർ ടാഗ് തന്നെയാണ് ക്ലോസിങ് ഉണ്ട് അതിന് അല്ലേ ദെൻ അതിന് ശേഷമാണ് എന്ത് ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡി സെക്ഷനിലാണ് സെക്ഷനിലാണെന്ത് നമ്മളുടെ കണ്ടൻറ്റുകൾ എന്താണോ ആ കണ്ടന്റുകൾ എന്ത് ആണോ നമുക്ക് ആ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് അത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അതിനെയാണ് നമ്മൾ എന്താ ബോഡി സെക്ഷനിൽ കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇനി എച്ച് ഡി എം എല്ലിൻ്റെ എൻഡിങ് ആയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എച്ച് ഡി എം എല്ലിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കാണിക്കണം അപ്പം ഇത്രയായിരുന്നു എന്ത് ബേസിക് സ്ട്രക്ചർ എന്നുള്ള ടാഗിൽ വന്നിരുന്നു അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബേസിക് സ്ട്രക്ചർ എഴുതുക എന്നുള്ളത് കണ്ടു എച്ച് ഡി എം എൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് കണ്ടു അല്ലേ എച്ച് ഡി എം എൽ എന്ന് പറഞ്ഞ ടാഗ് സ്റ്റാർട്ട് ചെയ്തു ഹെഡ് ഇൻസെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ദെൻ ഹെഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ടൈറ്റിൽ അല്ലേ ടൈറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു ദിസ്ഇസ് എ ടൈറ്റിൽ എന്താണോ നമുക്ക് ടൈറ്റിലായിട്ട് വേണ്ടത് അത് കൊടുക്കുക ദെൻ എന്ത് ചെയ്യുക ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്ത് കാണിക്കണം ഓക്കെ ദെൻ ഇനി എന്ത് ചെയ്യണം അപ്പോൾ അപ്പം നമ്മുടെ ടൈറ്റിൽ ക്ലോസ് ചെയ്തു ഇനി എന്ത് ചെയ്യണം നമ്മളുടെ ഹെഡ് സെക്ഷനെ ക്ലോസ് ചെയ്ത് കാണിക്കണം അപ്പോൾ ഹെഡ് സെക്ഷനും ക്ലോസ് ചെയ്തു ദെൻ എന്താ സ്റ്റാർട്ട് ബോഡി അല്ലേ ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ബോഡി ടാഗ് യൂസ് ചെയ്തു ദെൻ ഇനി എന്ത് ചെയ്യുന്നു നമ്മളുടെ ബോഡി ടാക്ക് അതായത് നമ്മളുടെ കണ്ടൻറ്റുകൾ എന്താണോ നമ്മളുടെ നമുക്ക് ആ വെബ് പേജിൽ എങ്ങനെയാണ് നമ്മൾക്ക് എന്തൊക്കെ കണ്ടൻറ്റ്സ് ആണ് വരേണ്ടത് അതൊക്കെ നമ്മൾ എന്താ ഈ ബോഡി സെക്ഷൻ്റെ ഉള്ളിലാണ് ഫുള്ള് കൊടുക്കുന്നത് ഓക്കെ ദെൻ എന്ത് ചെയ്യാൻ ഈ ബോഡി സെക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡി സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്ത് കാണിക്കുക ദെൻ എന്താ ബോഡി സെക്ഷനും കഴിഞ്ഞില്ല അപ്പോൾ നമ്മുടെ എസ്ഇടി എം എല്ലും ആയിന്ന് കാണിക്കാൻ വേണ്ടി അതായത് ലാസ്റ്റ് ആയിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ എസ് ടി എം എൽ ടാഗിനി ക്ലോസ് ചെയ്ത് കാണിക്കുക ഈ ബോഡി സെക്ഷനിൽ തന്നെ നമുക്കിനി ഒരുപാട് ടാക്സുകൾ വേറെ വരും അതായത് നമുക്ക് എന്തൊക്കെ കണ്ടന്റ് വേണം എങ്ങനെയൊക്കെ കണ്ടന്റിനെ നമുക്ക് എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും അല്ലേ നമ്മൾ കണ്ടുണ്ടായിരിക്കും വെബ് പേജിൻ്റെ കണ്ടന്റുകൾ അതായത് ഡോ അതിൽ വരുന്ന ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് തന്നെ പല ഫോർമാറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ നമ്മൾ എന്താ ബോഡി സെക്ഷൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നുണ്ടായിരിക്കുക അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണത് കണ്ടാൽ നമ്മൾ വെബ് പേജുകൾ കാണുമ്പോൾ അറിയാം അല്ലേ ഇമേജുകൾ ഉണ്ടായിരിക്കും വെബ് പേജിൽ ഇതൊക്കെ എല്ലാം അതും നമ്മൾ എന്താ എന്താണോ നമ്മളുടെ കണ്ടന്റ് അതൊക്കെ നമ്മളെന്ത് ബോഡി സെക്ഷനിൽ കൊടുക്കണം ഓക്കെ അപ്പോൾ ബേസിക് സ്ട്രക്ചർ ആണ് കണ്ടത് ദെൻ ഇനി നമ്മൾ കാണുന്നതാണ് ഇങ്ങനെ ഇപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് കണ്ടു അല്ലേ ഇനിയാണ് നമ്മൾ എന്ത് ക്രിയേറ്റിംഗ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ്സ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു എച്ച് ടി എം എൽ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ സി പി പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഒരു എഡിറ്റർ വേണം അല്ലേ ആ എഡിറ്ററിലാണ് നമ്മളെന്ത് പ്രോഗ്രാംസ് ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ എഡിറ്റ് ചെയ്യുന്നു അല്ലേ ടൈപ്പ് ചെയ്യുന്നു അത് അതിന് ശേഷമുള്ള എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ അതേപോലെ തന്നെയാണ് എന്തോ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം നമുക്ക് എന്തിന് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം അതാണ് എന്ത് ജീനി അല്ലെങ്കിൽ ടെക്സ്റ്റ് പാഡ് നോട്ട് പാഡ് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് നമ്മളിവിടെ നമ്മളുടെ ലാബിൻ സെക്ഷൻ വരുമ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുന്നത് ജീനി യൂസ് ചെയ്തിട്ടാണ് ഓക്കെ ജീനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുണ്ടാവും സി പി ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ജീനി യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് എന്താ നോട്ട് പാഡ് ടെക്സ്റ്റ് പാഡ് അങ്ങനെയൊക്കെ ഉള്ള എഡിറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ദെൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മളെന്താ നമ്മുടെ എച്ച് ടി എം എൽ കോഡ് എഴുതി അല്ലേ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യണം ഇനി അതിനെ നമ്മൾ സേവ് ചെയ്യണം അല്ലേ സേവ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് നമുക്കറിയാം എന്താ സേവ് ചെയ്യുമ്പോൾ എച്ച് ടി എം എൽ ആയ കാരണം അതിൻ്റെ എക്സ്റ്റൻഷൻ അതായത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഫയലിനൊരു നെയ്മ് കൊടുക്കും ദെൻ അതിനൊരെന്ത് എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലേ ആ എക്സ്റ്റൻഷൻ ആണ് എന്ത് ഡോട്ട് എച്ച് ടി എം എൽ ഓർ ഡോട്ട് എച്ച് ടി എം ഇപ്പോൾ ഡോട്ട് എച്ച് ടി എം എൽ കാണുമ്പോൾ എന്താ വെബ് ബ്രൗസർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റർപ്രറ്ററിന് മനസ്സിലാവും എന്താ ഇറ്റ് ഈസ് എൻ എച്ച് ടി എം എൽ ഫയൽ അല്ലേ നമ്മൾ സി പി പ്രോഗ്രാം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു പ്രോഗ്രാമിങ്ങിന് ഒരു പ്രോഗ്രാമിന് ഒരു നെയിം കൊടുക്കും ദെൻ ഡോട്ട് സി പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യും അല്ലേ അതേപോലെ തന്നെയാണ് എന്താ എച്ച് ടി എം എൽ ഫയലിന് നമ്മൾ എന്ത് ചെയ്യുന്നു എച്ച് ടി എം എൽ ഫയലിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ എന്ത് വേണം ഡോട്ട് എച്ച് ടി എം എൽ അല്ലെങ്കിൽ ഡോട്ട് എച്ച് ടി എം എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമ്മളിവിടെ ഒരു പിക്ചർ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീനി യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാണ് ഓക്കെ ജീനി യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ എച്ച് ടി എം എൽ പേജ് അതായത് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനെ നമ്മൾ റൈറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ടായിരിക്കുന്നെങ്കിൽ പിക്ചറിലെ എച്ച് ടി എം എൽ അല്ലേ ടൈറ്റിൽ ഹെഡ് ബോഡി എന്നൊക്കെ പറഞ്ഞ ടാഗുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടുണ്ടായിരിക്കും അങ്ങനെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ എന്താ എച്ച് ടി എം എല്ലിനെ ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ എച്ച് ഡി എം എല്ലിനെ ക്ലോസ് ചെയ്യുന്നുണ്ട് ദൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇതിനെ ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യണം അപ്പം സേവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ എന്താ ഇഷ്ടമുള്ള പേര് കൊടുക്കാം ബട്ട് എന്താ ഡോട്ട് എച്ച് ഡി എം എൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ അപ്പം നമ്മൾ എന്താ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞൊരു പേരാണ് കൊടുത്തിരിക്കുന്നത് സാമ്പിൾ ഡോട്ട് എച്ച് ഡി എം എൽ അതായത് നമ്മൾ എന്ത് കൊടുത്തു ഡോട്ട് എച്ച് ഡി എം എൽ എന്തായാലും വേണം ഇതിന് സാമ്പിൾ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു ഓക്കെ അതിന് ശേഷം എന്തായി അപ്പോൾ ഇത് നമ്മൾ ആ കാണുന്നുണ്ടായിരിക്കും ആ ഫയൽ കണ്ട ടൈറ്റിൽ ബാറിൽ ബാർലൈൻ്റെ സാമ്പിൾ ഡോട്ട് എസ് ടി എം എൽ എന്ന് പറഞ്ഞിട്ട് കാണും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതിനെ വ്യൂ ചെയ്യണം അല്ലേ എങ്ങനെയാണ് വ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്താ നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണും അപ്പോൾ നമ്മൾ എന്താ ജീന് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലാബിലൊക്കെ കാണണത് അതിൽ എന്താ ജീനി യൂസ് ചെയ്തിട്ട് ഒരു ന്യൂ പേജ് എടുത്തിട്ട് അതിൽ നമ്മളുടെ എസ് ടി എം എൽ ടാഗുകൾ വെച്ചിട്ട് നമ്മൾ എന്താ എസ് ടി എം എൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നു ദെൻ അതിന് ശേഷം ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ ഡോട്ട് എസ് ടി എം എൽ ഓർ ഡോട്ട് എസ് ടി എം എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു പേര് കൊടുക്കും നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് എന്ത് വേണം ഡോട്ട് എസ് ടി എം എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു ഓക്കെ ഇങ്ങനെ സേവ് ചെയ്തതിന് ഇനി നമുക്ക് എന്ത് വേണം അല്ലേ നമ്മൾക്ക് എന്തു അതിനെ വ്യൂ ചെയ്യണം വേണ്ടേ നമ്മളിപ്പോൾ ഒരു സി ടി എം എൽ വെച്ചിട്ട് നമ്മൾ വെബ് പേജ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം അത് ക്രിയേഷന് കറക്റ്റ് ആയോന്നുള്ളത് നമുക്ക് വ്യൂ ചെയ്യണം അല്ലേ ഔട്ട്പുട്ട് വേണം അല്ലേ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിനി എന്താ ഇതിൽ ഈ സെക്ഷനിൽ നമ്മൾ കാണുന്നത് ഓക്കെ വ്യൂയിങ് ആൻ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റ് ഇതിൽ നമ്മൾ പറഞ്ഞു എന്താ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് വെച്ചിട്ടാണ് അല്ലേ നമ്മൾ പറഞ്ഞു എന്താ ജീനി നോട്ട് പാഡ് ടെക്സ്റ്റ് പേഡ് അങ്ങനത്തെ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിനെ വ്യൂ ചെയ്യണേന്ന് പറഞ്ഞു ഓക്കെ ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു ഇഷ്ടമുള്ളൊരു പേര് ഫയൽ നെയിം കൊടുത്തു ഡോട്ട് എക്സ് എച്ച് ഡി എം എൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നു ദെൻ ഇനി എന്ത് ചെയ്യണം നമ്മൾ അല്ലേ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു പ്രിപ്പയർ ചെയ്തു ഒരു എസ് ടി എം എൽ ഫയലിനെ പ്രിപ്പയർ ചെയ്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ വ്യൂ ചെയ്യണം ഇതിനെ വ്യൂ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ടി എം എൽ ഡോക്യുമെൻറ്റിനെ ഇൻ്റർപ്രിട്ട് ചെയ്യുന്നതാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെബ് ബ്രൗസറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് എസ് ടി എം എൽ ഡോക്യുമെൻറ്റിലല്ലേ നമുക്ക് വെബ് ബ്രൗസർ അല്ലേ ബ്രൗസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കറസ്പോണ്ടിങ് വെബ്സൈറ്റും വെബ് പേജുകളൊക്കെ കിട്ടണത് അല്ലേ അപ്പോൾ നമുക്ക് എന്താ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതായത് ഇൻ്റർപ്രിട്ട് ചെയ്യുന്ന ധാരാ വെബ് ആണ് ഓക്കെ അപ്പോൾ ഡോക്യുമെൻറ്റിന് നമുക്ക് എന്താ ആ നെയിം വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്തു ദെൻ അതിന് ശേഷം നമ്മൾ എന്താ ഓപ്പൺ ചെയ്യുന്നത് നമ്മളുടെ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടായിരിക്കും ഓക്കെ വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ മൊസില ഫയർഫോക്സ് ഗൂഗിൾ ക്രോം ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അങ്ങനെ ഒരുപാട് എന്തുണ്ട് നമ്മളുടെ വെബ് ബ്രൗസേഴ്സ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് നമ്മളുടെ വെബ് ഡോക്യുമെൻറ്റ് ചെയ്ത എച്ച് ടി എം എൽ പേജിന് അല്ലെങ്കിൽ എച്ച് ടി എം എല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട് പുട്ട് കിട്ടും നമ്മൾ എന്താണ് അതായത് എററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്തായാലും ഒരു ഔട്ട് പുട്ട് കിട്ടും നമുക്ക് എച്ച് ടി എം എല്ലിനെ നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതാണോ അല്ലേന്നുള്ളൊരു ഒരു ഒരു ഔട്ട് പുട്ട് എന്തായാലും കിട്ടും നമുക്ക് എന്തായാലും വ്യൂ ചെയ്യാൻ പറ്റും ഓക്കെ ദൻ ഇനി നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ നമ്മളുടെ ലാബിലും ഇതിലൊക്കെ നമ്മൾ എന്താ ജീനി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ സി ടി എം എല്ലിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ജീനിയാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററെങ്കിൽ നമുക്ക് എന്താ വെബ് ബ്രൗസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ജസ്റ്റ് എന്താ അതിൽ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് മെനു അതായത് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാം അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ കറസ്പോണ്ടിങ് എന്ത് കിട്ടും വെബ് പേജ് എന്താണോ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ജീനിയുടെ കേസിൽ അല്ലാത്ത കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിന് മസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വ്യൂ പറഞ്ഞു അല്ലേ എങ്ങനെയാണ് നമ്മൾ എഡി എന്തെങ്കിലും ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അതായത് മീൻസ് അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിന് ക്രിയേറ്റ് ചെയ്യുന്നതിനും സേവ് ചെയ്യുന്നു ഡോട്ട് എച്ച് എം എൽ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു ദെൻ ഇനി ശേഷം നമുക്ക് അതിനെ വ്യൂ ചെയ്യണം ഓപ്പൺ ചെയ്യണം അല്ലേ വെബ് പേജിന് അതിന് നമ്മൾ എന്താ ഏതെങ്കിലും ഒരു ബ്രൗസർ ആണ് യൂസ് ചെയ്യുന്നത് മസി മൊസില ഫയർഫോക്സ് ഗൂഗിൾ ക്രോം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അങ്ങനത്തെ ബ്രൗസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ഓപ്പൺ ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ ലാബ്സിൽ ചെയ്യുന്നത് എന്താ ജീനി വെച്ചിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററാന്ന് പറഞ്ഞു ജീനി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെബ് ബ്രൗസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ തന്നെ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട് ഓക്കെ ജീനിയുടെ മെനുവിൽ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണും ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എന്താണോ നമ്മളുടെ വെബ് പേ ഏതാണോ വെബ് പേജ് അതിലേക്ക് പോകും അതായത് ആ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ വ്യൂവിംഗ് ആൻഡ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മൂന്ന് ടോപ്പിക്സും ക്ലിയറായെന്ന് വിചാരിക്കുന്നു ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്